നമസ്കാരം ഞാൻ ഡോക്ടർ പുരുഷോത്തമൻ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മേധാവിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ ഉണ്ടായ സാഹചര്യം കേരളത്തിൽ പ്രളയ ദുരിതം കഴിഞ്ഞ് പലരും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കേസുകൾ പാമ്പുകടി ഉണ്ടാവുകയും ഏതാനും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇതേ കാര്യം അടുത്ത് വരുന്ന ഏതാനും ആഴ്ചകളിൽ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ഇതുവരെ ഇല്ലാത്ത വണ്ണം താലൂക്ക് തലത്തിലും കൂടി പാമ്പുകടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുവരെയും പാമ്പുകടിയുടെ ചികിത്സ പലപ്പോഴും നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പാമ്പുകടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രളയം കഴിഞ്ഞ് പല റോഡുകളും നാശമായി കിടക്കുന്ന അവസ്ഥയിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് പാമ്പുകടി ഏറ്റു നഗരങ്ങളിലേക്ക് എത്താൻ ഒരുപാട് വൈകുകയും ആ സമയങ്ങളിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത ഏറുന്നു അതുകൊണ്ട് തന്നെ താലൂക്ക് തലത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടും വൈകാതെ പാമ്പിഷ ചികിത്സ അടിസ്ഥാന തലത്തിലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം പക്ഷേ താലൂക്ക് തലത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ പലപ്പോഴും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് അത്രയും പ്രാവീണ്യം നേടിയിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനൊരു പ്രാവീണ്യം നേടാൻ നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും ആ സമയം നമുക്കില്ല എത്രയും പെട്ടെന്ന് ഈ തലത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഈ പാമ്പുകടിയുടെ ചികിത്സയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ അവരെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളിൽ ഇങ്ങനൊരു ചികിത്സ കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് ഇപ്പം നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം മതി അതിനപ്പുറമുള്ള ഒരു കാര്യവും സത്യത്തിൽ വേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ഒരു രോഗി വരുമ്പോൾ ഈ പറഞ്ഞ കേസ് വരുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പം അവിടെ ഓക്സിജൻ ഉണ്ടാവണം ഓക്സിജന് ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഓക്സിജന്റെ മാസ്ക് ഉണ്ടാവണം അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡ്രിപ്പാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എടുക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് സാധാരണ ഡ്രിപ്പ് സെറ്റ് ഈ ഡ്രിപ്പ് സെറ്റിൻ്റെ അകത്ത് ഒരു കാര്യം ഉള്ളത് ഓരോ തുള്ളിയും ഒത്തിരി വലിപ്പമുള്ളതാണ് പതിനഞ്ച് തുള്ളിയാണ് ഒരു മില്ലി ഈ ഒരു മൈക്രോ ഡ്രിപ്പ് സെറ്റും കൂടി ഒരുക്കുന്നത് നന്നായിരിക്കും ഇതിൻ്റെ അകത്തുള്ള ുള്ളികൾ മറ്റേ ഡ്രിപ്സെറ്റിനേക്കാളേറെ നാലിലൊരു വലിപ്പം അപ്പോൾ നാല് തുള്ളിയാണ് അതിലൊരു തുള്ളി അറുപത് തുള്ളി കൊണ്ടാണ് ഒരു മില്ലിയാവുന്നത് ഇതിനകത്ത് നൂറ്റിപ്പത്ത് എം എൽ ഫ്ലൂയിഡ് ഉണ്ടാവാം ഈ ഒരു ഡിപ്സെറ്റ് ആൻറ്റിസ്നേക്ക് വനം കൊടുക്കാനും മറ്റ് ഡ്രിപ്പായിട്ട് അഡിനാലിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാനും വളരെ ആവശ്യമുള്ളതാണ് പിന്നെ വേണ്ടത് എല്ലാ കാ സൈസുള്ള കാനലുകളും കാനുലകൾ ഐ വി കാനലുകൾ നമ്മൾ എല്ലാ സൈസിലും ഉണ്ടാവണം ഈ ഈയൊരു ത്രീവേ അത് നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പോൾ ഡ്രിപ്പ് കൊടുക്കാനുള്ളതും മരുന്ന് കൊടുക്കാനുള്ള എല്ലാ ഫ്ലൂയിഡ്സ് ആൻഡ് ഡ്രിപ്സെറ്റ്സ് ആൻഡ് കാനുല ആൻഡ് ത്രീ വേ രണ്ടാമത്തെ കാര്യം എല്ലാ വലിപ്പത്തിലുള്ള ട്വൻറ്റി സി സി സിറിഞ്ച് പത്ത് സി സി സിറിഞ്ച് രണ്ട് സി സി സിറിഞ്ച് വ്യത്യസ്ത നീഡിലുകൾ ഇതെല്ലാം ഉണ്ടാവണം മരുന്നുകളായിട്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മരുന്നുകൾ നമ്മൾ ആൻറ്റിസ്നേക്ക് വേണം ഒരു പേഷ്യൻ്റിന് ചികിത്സിക്കാൻ നമ്മൾ ഏകദേശം പരമാവധി ഇരുപത്തഞ്ച് വയലുകളോളം വേണ്ടി വരും എങ്കിലും നമ്മുടെ താലൂക്ക് തലത്തിൽ പത്ത് വയലെങ്കിലും കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അത്രയും എണ്ണമെങ്കിലും ഒന്നോ രണ്ടോ രോഗികളെ ചികിത്സിക്കാനുള്ള എണ്ണം ആൻറ്റിസ്നേക്ക് വനം നമ്മുടെ താലൂക്ക് തലത്തിൽ കരുതി വെക്കണം ഇത് ആണ് പോളിവാലൻ ആൻറ്റിസ്നേക്ക് വെനം നാല് വിഷപ്പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിസ്നേക്ക് വനമാണ് പൗഡർ ഫോമിലാണത് ഉള്ളത് അതിൻ്റെ ഒപ്പം തന്നെ പത്ത് എം എൽ ഡിസോൾവ് ചെയ്യാനുള്ള വെള്ളവും ഉണ്ട് അടു നമ്മൾ പത്ത് സി സി കൊണ്ടാണ് ഇതിൽ കലക്കുന്നത് ഇതിൽ കലക്കുന്നതിൻ്റെ രീതിയും നമ്മൾ വ്യത്യസ്തമാണ് ഇങ്ങനെ ഇങ്ങനെ കലക്കുന്നതിന് പകരമായി ഇങ്ങനെ ഈ മൂമെൻറ്റിൽ കലക്കുന്നതായിരിക്കും കാരണം അതിൻ്റെ അകത്ത് ഫ്രോത്ത് അധികം ഇല്ലാതെ ക്ലിയർ ഫ്ലോയിഡായിട്ട് നിൽക്കാൻ ആ ഒരു മൂവ്മെൻ്റ് നന്നായിരിക്കുക അപ്പോൾ ആൻറ്റിസ്നെയ്ക്ക് വേണം പിന്നെ മരുന്നുകളായിട്ട് പിന്നെ സ്റ്റോക്ക് ചെയ്യേണ്ടത് ഹൈഡ്രോ കോട്ടിസോൺ സ്റ്റിറോയിഡ് പിന്നെ ഉള്ളത് നമ്മളെ അഡിനാലിൻ ആംപ്യൂൾസ് അഡിനാലിൻ പലപ്പോഴും നമ്മൾക്ക് കൂടുതൽ വേണ്ടി വരും കാരണം നമ്മൾക്ക് പലപ്പോഴും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിലും ഈ ഒരു കേസിന് ചിലപ്പോൾ ഒന്ന് ഒരു ആംബ്യൂൾ മാത്രം വെക്കരുത് ഒരു പത്ത് ആംബ്യൂൾ എങ്കിലും അഡിനാലിന് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവണം അത് കൂടുതൽ വേണ്ടിവരും ചിലപ്പോൾ ഐ വി ഡ്രിപ്പ് സെറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ മുഴുമിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അഡിനാലിന് ആംബ്യുകൾ വേണ്ടി വരും അതുപോലെ തന്നെ അട്രോപ്പിൻ അട്രോപ്പിൻ നമുക്ക് സ്ട്രെങ്ത്ത് ഉള്ളത് പോയിൻ്റ് സിക്സ് എം മില്ലിഗ്രാം ഇൻ വൺ എം എൽ ആണ് പിന്നെ നിയോസ്റ്റിഗ്മിൻ നമ്മൾ നിയോസ്റ്റിഗ്മിൻ വേണം എന്തിനാണ് നിയോസ്റ്റിഗ്മിൻ മീൻ നമ്മൾ ന്യൂറോട്ടോക്സിക് എൻവനമേഷൻ ക്രൈറ്റ് കോബ്ര ചില പൊറസൽ വൈപ്പറിൻ്റെ ബൈറ്റിലും ന്യൂറോ ടോക്സിറ്റിയും പരാലിസും ഉണ്ടാവും അതിൻ്റെ അകത്ത് കോബ്രയുടെ ബൈറ്റിൽ മാത്രമേ ഈ നിയോസ്റ്റിഗ്മിൻ വർക്ക് ചെയ്യുള്ളൂ എങ്കിലും നമ്മൾ ട്രയൽ ചെയ്തു കൊടുക്കുന്ന ചെയ്യുന്ന ഒരു മരുന്നാണ് അതിൻ്റെ കൊടുക്കേണ്ട ഡോസുകൾ ഞാൻ ചികിത്സാ സമയത്ത് പറയാം തയ്യാറാക്കി വയ്ക്കേണ്ടതാണ് അട്രോപ്പിൻ നോസ്റ്റിഗ്മിൻ അഡ്നാലിൻ ആംബ്യൂളുകൾ ആൻറ്റിസ്റ്റാമിനിക്കും ആവാം ഹൈഡോകോട്ടിസോണും ഉണ്ടാവണം ഇത്രയും മരുന്നുകൾ ഉണ്ടാവും നമ്മൾ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഐ വി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഡ്രിപ്പ് എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കണക്ട് ചെയ്യുന്നതിന് മുമ്പെയോ കുറച്ച് ബ്ലഡ് സാമ്പിൾ അടിസ്ഥാന ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും ട്വൻ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് കോട്ടിങ് ടൈം എടുക്കേണ്ട ട്യൂബിൽ രക്തമെടുത്ത് അത് മാറ്റിവെക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ അടിസ്ഥാന ലെവലുകൾ ബ്ലഡിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫൈവ് എം എൽ ബ്ലഡ് ഇതിനകത്ത് സീറം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് സീറം ഇലക്ട്രൈറ്റ്സ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അടിസ്ഥാനം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പോഴേ ഇതൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും പിന്നീട് അതിന് ചേഞ്ച് ചേഞ്ച് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു സാമ്പിൾ വേണ്ടിവരും പിന്നെ കോയാഗുലേഷൻ പ്രൊഫൈൽ നമ്മളിപ്പോൾ ട്വൻറ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് കോട്ടിംഗ് ടൈം ചെയ്യുന്നുണ്ട് എങ്കിലും അതിനെ ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നീട് വേണ്ടി വന്നെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാൻ സാഹചര്യമില്ലെങ്കിലും പി ടി എ പി ടി ടി ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പോയിൻ്റ് ടു എം എൽ ആൻറ്റിക്വാഗുലിനുണ്ട് വൺ പോയിൻറ്റ് എയിറ്റ് എം എൽ നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യാം മറ്റൊന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലഡ് എടുത്തു വെച്ചു ഈ ബ്ലഡ് എടുത്തു വെച്ചാൽ നമ്മൾ സീറം സെപ്പറേറ്റ് ചെയ്ത് അയക്കുകയായിരിക്കും നല്ലത് കാരണം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പരിശോധന ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വാല്യൂ തെറ്റുവരാൻ വഴിയുണ്ട് അപ്പോൾ ഈ ബ്ലഡിൻ്റെ അകത്തുനിന്ന് നമ്മൾ എൽ എഫ് ടി ഒക്കെ പറഞ്ഞ ബ്ലഡ് ഉണ്ടല്ലോ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ട് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ സെൻറിവ്യൂഗ് ഉണ്ടെങ്കിൽ ഒന്ന് സെൻറ്ററിവ്യൂഗ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി സീറം ക്ലിയറായിട്ട് കിട്ടും അങ്ങനെ സീറം ക്ലിയറായി കിട്ടിയാൽ ഒന്നുകിൽ ഇതുപോലുള്ള ഒരു പിപ്പറ്റ് വെച്ചിട്ട് എടുക്കാം അതല്ലെങ്കിൽ ചെറിയ പിപ്പറ്റ് ഉണ്ട് ഇതുകൊണ്ട് സീറം വലിച്ചെടുത്ത് ഇതാ ഇതിൽ നമ്മൾ സീറം കളക്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം ലാബിൽ ചെയ്ത് വെക്കുക ടൈം അടക്കം ലാബിലെയ്ത് വെക്കുക പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ സ്ലൈഡുകളും വെക്കുന്നത് നന്നായിരിക്കും ഒരു പെരിഫറസ്മിയർ എടുത്ത് വെക്കുകയാണെങ്കിൽ ഹിമലൈസിസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ലാബ് പരിശോധനയ്ക്ക് വേണ്ടി ട്വൻറ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് കോട്ടിംഗ് ടൈം വേണം സീറം സെപ്പറേറ്റ് ചെയ്യാനുള്ളത് വേണം കോയാഗുലേഷൻ പ്രൊഫൈലിന് വേണം പിന്നെ രണ്ട് സ്ലൈഡും വേണം അത്രയും വേണം അതിന് ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു ഒരാൾ വരുന്നത് ബ്രീത്തി ചെയ്യാത്ത ഒരാളായിരിക്കാം നമ്മൾ അതിന് ബ്രീത്തിങ് സപ്പോർട്ട് നമ്മൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇതാണ് ബാഗൻ മാസ്ക് ബാഗൻ മാസ്ക് ഇത് അഞ്ഞൂറ് മില്ലിയുടെ ബാഗൻ മാസ്ക് സാധാരണഗതിയിൽ ചെറിയ കുട്ടികൾക്കൊക്കെയും നമ്മൾ ഏകദേശം നാല് വയസ്സ് വരെയുള്ള അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ബാഗൻ മാസ്ക് മതിയാവും ഇത് വ്യത്യസ്തമായിട്ടുള്ള സൈസുകൾ വലിയ ആൾക്ക് ഒരു ലിറ്ററിൻ്റെ ഉണ്ട് അതിനിടയിൽ എഴുന്നൂറ്റമ്പത് മില്ലിയുടെ ഉണ്ട് ഇത് നമ്മൾ റിസർവോയറായിട്ട് ഇതൊരു കോർഗേറ്റഡ് ട്യൂബ് ട്യൂബുണ്ട് ഇതുള്ളണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആശുപത്രിയിൽ സപ്ലൈ കിട്ടും അതുപോലെ തന്നെ ഇതിലും കുറച്ചുകൂടി വലുപ്പമുള്ളതും ഉണ്ടാവും മൂക്കും വായും അടഞ്ഞിരിക്കാനുള്ള അത്രയും എയർ ലീക്ക് ചെയ്യാതിരിക്കാനുള്ള ഈ ഷേപ്പ് ഉള്ളതാണ് നല്ലത് റിസർവോയർ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ബാഗ് ആൻഡ് മാസ്ക് റെസിസിറ്റേഷൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം പിന്നെ ഈ ഒരു കാര്യം കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല അതായത് ഇത് അറിയാലോ ലാരിംഗോസ്കോപ്പ് എൻഡോട്രക്കിയൽ ട്യൂബ് അപ്പോൾ ഇതൊക്കെ വേണമോ എൻ്റെ അടുത്ത് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൻ്റെ കാര്യമില്ല അത് പറ്റുന്ന കൂട്ടറുണ്ടെങ്കിൽ പറ്റുന്ന സാഹചര്യത്തിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ ഈ ലാരിങ്കോസ്കോപ്പും എൻഡോട്രിക്കൽ ട്യൂബും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ഒരു ആത്മവിശ്വാസ കുറവിൻ്റെയും ആവശ്യമില്ല ബാഗൻ മാസ്ക് മാത്രം വെച്ചുകൊണ്ട് ബ്രീത്തിങ് കൊടുക്കാം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ സെക്ഷൻ നമ്മൾ എല്ലാ ആശുപത്രിയിലും ഉണ്ടാവും സെക്ഷൻ അത് വേണം ഈ രണ്ട് കാര്യങ്ങൾ ഇൻഫ്യൂഷൻ പമ്പ് ഡ്രിപ്പ് വളരെ കണ്ട്രോൾഡായിട്ട് നിയന്ത്രിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതുണ്ടാവുകയാണെങ്കിൽ നന്നായി ഇല്ലെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് പൾസോക്സിമീറ്ററാണ് പൾസോക്സിമീറ്റർ ഉണ്ടാവുകയാണെങ്കിൽ നന്നായി ഇല്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്വിപ്മെൻസായി ഒരാശുപത്രിയിൽ വേണ്ടുള്ളൂ നമ്മൾ ആശുപത്രിയിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു പാമ്പുകടി കേസ് വരികയാണെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നതിന് മുമ്പ് ഏകദേശം അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം കേരളത്തിൽ വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണ് ഉള്ളത് പലപ്പോഴും വിഷമില്ലാത്ത പാമ്പുകൾ കടിയേറ്റ് വരുന്നുണ്ടാവും മൂന്ന് തരത്തിലാണ് നമ്മളെടുത്ത രോഗികളെ പാമ്പുകടിയാണെന്ന് പറഞ്ഞു വരുന്നത് ഒന്ന് പാമ്പ് കടി കണ്ടു ഉറപ്പാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം എവിടെയോ കൈയൊക്കെ ഇട്ടു ഒരു കടി കിട്ടി അത് പാമ്പാണോ കടിച്ചത് പെരിച്ചാഴിയാണോ കടിച്ചത് എന്നുള്ള തിരിച്ചറിവില്ല പാമ്പിനെ കണ്ടിട്ടില്ല മൂന്നാമത്തെ സാഹചര്യം കടിച്ചോ എന്നൊരു സംശയം അപ്പോൾ ഈ മൂന്ന് തരക്കാരും നമ്മളെ അടുത്തെത്തും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർക്കാണോ ഈ പ്രതിമരുന്ന് ആൻറ്റിസ്നേക്ക് വനം കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം ആ തീരുമാനം വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ വരുന്ന കൂട്ടർക്കൊക്കെയും ആൻറ്റിസ്നേക്ക് വനം കൊടുക്കുക എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഹോൾസ് സീറാണ് ചെറിയ റിയാക്ഷൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ട കേസിൽ നമ്മൾ കൊടുക്കണം മറ്റു കേസുകളിൽ കൊടുക്കുന്നതുകൊണ്ട് റിയാക്ഷൻ ഉണ്ടാവാം പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ അതിലേറെ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വിഷമുള്ള പാമ്പുകൾ ഈ വിഷബാധ ഏറ്റാൽ കാണുന്ന സാധാരണഗതിയിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് നോക്കാം അപ്പോൾ നാല് പ്രധാന വിഷപ്പാമ്പുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ വിഷപ്പാമ്പുകൾ അതിലും വിഷം കുറഞ്ഞ പാമ്പുകളും ഉണ്ട് കുറച്ചെണ്ണമുണ്ട് എങ്കിലും ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആൻറ്റിസ്നേക്ക് വനം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ആൻറ്റിസ്നൈക് വനം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും കോബ്ര ന്യൂറോടോക്സിക് ആണ് ഇത് നമ്മൾ വെള്ളിക്കെട്ടൻ ശംഖുവര എന്നൊക്കെ പറയും ഇത് ന്യൂറോടോക്സിക് തന്നെയാണ് ഇത് പറഞ്ഞ രണ്ടും പാരാലിസിസും ന്യൂറോ ടോക്സിറ്റിയാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് അടുത്ത ഈ ഒരു കാര്യം നോക്കൂ ഇതൊരാപരനാണ് അപരൻ എന്നുവെച്ചാൽ ഇയാൾ വിഷം കൊടിയ വിഷമുള്ളതാണ് ഇയാൾ വെള്ളിക്കെട്ടിനെ പോലെ തന്നെ തോന്നും ഇത് പക്ഷേ വിഷമില്ലാത്ത ലൈക്കഡോൺ ഓളിക്കസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പാമ്പു പൂശ് ഇതിന് അറിയാതെ നമ്മൾ പാമ്പു വിഷ കൊടു എസ് വി കൊടുക്കും അപ്പം അത് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ മാർഗം ഈ ക്രൈറ്റിൻ്റെ വാലറ്റം വരെയും ഈ കാണുന്ന മാർക്കിങ്സ് റിങ്സ് നമ്മൾ കാണാം തലയുടെ അറ്റത്തല്ല അത് അത്ര വ്യക്തതയുള്ളത് അപ്പോൾ ഇത് നോക്കൂ ഇതിൻ്റെ തലയുടെ അറ്റത്താണ് ഇവിടെ ഒരു നല്ലൊരു മാർക്കിങ് വൈറ്റ് ഉണ്ടാവും അതിന് ശേഷം തലയുടെ അറ്റത്തുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള മാർക്കിങ്സ് അതേസമയം വാലറ്റത്തെത്തുമ്പോഴത്തെ മാർക്കിങ്സ് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ ശൽക്കങ്ങൾ നോക്കുക ഈ ക്രൈറ്റിൻ്റെ പുറത്ത് ഒരു ഈ ഹെക്സഗണൽ മാർക്കിംഗ്സ് ഒരൊറ്റ സിംഗിൾ ലൈൻ ഉണ്ടാവും അത് വിഷമുള്ള ക്രൈറ്റിന് മാത്രമുള്ളതാണ് ലൈക്ക് ഡോണിന് ഇല്ല ഇതാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളതും നമ്മൾ എണ്ണത്തിൽ കൂടുതലുള്ള ഒരു കാര്യമാണ് റെസൽസ് വൈപ്പർ എന്ന് പറയും ഈ ഒരു റെസൽ വൈപ്പർ പ്രധാനമായിട്ടും ബാധിക്കുന്നത് രക്തത്തിനെ രക്തത്തിൻ്റെ കട്ടപിടിക്കുന്നത് പോവും പിന്നെ കിഡ്നിയെ ബാധിക്കും പിന്നെ ചിലപ്പോഴെങ്കിലും അത് പാരാലിസിസും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് തകലയിടത്തും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഷോക്കിലേക്ക് വരും ബ്ലീഡിങ് വരും കിഡ്നി ഫെയിലാവും ഞരബുകളെയും ബാധിക്കുന്ന റസൽസ് റെസൽസ് എന്ന് പറയും ഇത് വൈപ്പറിൻ്റെ അണലിയുടെ വിഭാഗത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും അത്രയും എണ്ണം ഇപ്പം കേരളത്തിൽ ഇല്ല എങ്കിലും ഈ കാലത്ത് പ്രളയബാധിത സമയത്ത് കാട്ടിൽ നിന്നും ഒഴുകിയെത്തുന്നതിൽ ഇവയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനിയും വൈപ്പറിൻ്റെതായിട്ടുള്ള കുറേം കൂടി വെറൈറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് അല്ല ഒരു കാര്യമുള്ളത് ഇവക്കെതിരെ നമുക്ക് ആൻറ്റിസ്മിക്ക് വനം പ്രവർത്തിക്കില്ല അത്തരം ഒരാളാണ് ഹംബ്നോസ് വൈപ്പർ എന്ന് പറയും ഇയാളുടെ മൂക്ക് നോക്ക് മൂക്ക് മേലോട്ടായിട്ട് നിൽക്കുന്നു ഒരു ചെമ്മണ്ണിൻ്റെ നിറം വിത്ത് ഇടയിലുള്ള പുള്ളിക്കൂത്തുകളും ഹംനോസ് വൈപ്പർ അതുപോലെ മറ്റ് വൈപ്പറുകളും കൂടിയുണ്ട് മലവാറിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈപ്പറുകൾ ഈ പറഞ്ഞ വൈപ്പറുകൾക്ക് വിഷം വിഷമുണ്ട് പക്ഷേ അതിനെതിരെ നമ്മുടെ കയ്യിലുള്ള ആൻറ്റിസ്നൈക് വെനം പ്രവർത്തിക്കില്ല അത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് പലപ്പോഴും നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ട്വൻ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് കോട്ടിംഗ് ടൈം കൂടുതലായിരിക്കും പി ടി ഐ എൻ ആർ എ പി ടി ടി ഒക്കെ കൂടുതലായിരിക്കും അങ്ങനെ കുറേ ദിവസത്തേക്ക് ചിലപ്പോൾ ആഴ്ചകളോളം തന്നെ ഈ ഒരു കോയാഗുലേഷൻ പ്രൊഫൈൽ ഡി ഉണ്ടാവും പക്ഷെ പലപ്പോഴും ഈ ഒരു ഹംനോസ് ഹംനോസ്വൈപ്പറിൻ്റെ ബൈറ്റ് കൊണ്ട് മരണങ്ങൾ സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഒരു കാര്യം നമ്മൾ ക്രോട്ടിങ് ടൈം ആണ് പ്രൊളോങ്ഡാണ് പ്രൊഫൈൽ പ്രൊഫൈല് ആണ് എന്ന് കണ്ടുകൊണ്ട് മാത്രം ആൻറ്റിസ്നൈക്ക് വേനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് ഫലം ചെയ്യില്ല പലപ്പോഴും ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറില്ല ഈ ഒരു കാര്യങ്ങൾ ഇവർ രണ്ടുപേരെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റസൽ വൈപ്പർ എന്ന് പറഞ്ഞത് ഇയാൾ അപരൻ പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വൈപ്പറാണെന്ന് തെറ്റിദ്ധരിക്കുമെന്നുള്ളൂ അയാളുടെ മാർക്കിംഗ് നോക്കൂ ഇയാൾ ഡയഗണൽ മാർക്കിംഗ് മൂന്ന് റോ ആയിട്ടാണ് ഇയാൾ യാതൊരു അറേഞ്ച്മെൻറ്റും ഇല്ലാത്ത ഒരു തരത്തിലുള്ള മാർക്കിംഗ് ആണ് ഇയാളുടെ കഴുത്ത് അണലിയുടെ കഴുത്ത് പോലെ ചെറിയ കഴുത്തല്ല വളരെ ട്രാങ്കുലർ ആയിട്ടുള്ളൊരു കഴുത്തായിരിക്കും അണലിക്ക് ഇവിടെ വളരെ വലുപ്പമുള്ള ഇത് വിഷമില്ലാത്തതാണ് ഈ ആൾ പലപ്പോഴും നമ്മളെ ഇടയിൽ കൊണ്ടുവരാറാണ് ഇത് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ സ്നേഹിക്ക് വനം കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പം ഇത്രയും പാമ്പുകളുടെ അറിവ് മാത്രമാണ് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടത് പലപ്പോഴും മറ്റ് പാമ്പുകൾ കടിയേറ്റ് നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇനി നമ്മൾ അറിയേണ്ട കാര്യം വിഷമുള്ള പാമ്പ് തന്നെയാണ് കടിച്ചതെങ്കിൽ പോലും വിഷമേറ്റിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത കേസും ഉണ്ട് അപ്പോൾ ആകെ പാമ്പുകടികളിൽ എഴുപത് ശതമാനവും വിഷമില്ലാത്ത പാമ്പുകടിയാണ് ബാക്കി വരുന്ന മുപ്പത് ശതമാനത്തിൽ അതിൽ പകുതി പോലും വിഷമുള്ള പാമ്പുകളാണെങ്കിലും വിഷം ഉണ്ടാവില്ല അതിന് പല കാരണങ്ങളുമുണ്ട് ഉധൃതി പിടിച്ച് കടിച്ച് പോകുന്നതാകുമ്പോൾ ശരിക്കും ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ എലിയൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം വിഷം വളരെ കുറവായിരിക്കാം ഇപ്പോൾ അതുപോലെ തന്നെ വിഷപ്പല്ലുകൾ പൊട്ടിപ്പോയിട്ട് അങ്ങനെ ഡ്രൈ ബൈറ്റ്സ് എന്ന് പറയും അപ്പോൾ നമ്മൾ വിഷമുള്ള പാമ്പിനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴൊക്കെ തന്നെ ചാടിക്കാരിയിട്ട് നമ്മൾ വിഷ വിഷം ആൻറ്റിസ്നിക്കനം കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തരുത് ആ മരുന്ന് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നതെല്ലായ്പ്പോഴും വിഷം ബാധയേറ്റിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിവുണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ന്യൂറോ ടോക്സിക് രണ്ടാമത്തത് റീനൽ ആൻഡ് ഹെമറ്റോടോക്സിക് നാലാമത്തെ ഒരു കാര്യം മസിൽ ഇഞ്ചുറി അത് സീസ്നേക്സിൻ്റെ ഇഞ്ചുറിയിലാണ് പക്ഷേ സീസ്നേക്ക് ബൈറ്റ് നമ്മൾ ഈ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ പക്ഷേ ഈ ഈ സന്ദർഭത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല ഒരു കേസ് പാമ്പുകടിയേറ്റ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ചികിത്സിക്കുക അതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഇനി നോക്കാം ഏറ്റവും അഭികാമ്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചികിത്സിക്കുന്ന ആശുപത്രിയിലുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറാക്കി വെക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പാമ്പുകടിയേറ്റ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഈ ആശുപത്രിയിലേക്ക് നേരത്തെ അറിവ് നൽകുകയാണെങ്കിൽ അങ്ങനെ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ ഒരു രോഗിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ അങ്ങോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതാണ് ഒരു ഒരു പ്രായോഗിക തലത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ആദ്യം ഒരു രോഗിയായിട്ട് എത്തുകയാണ് എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രെച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ ഒരു ധാരണ ഉണ്ടാവണം ഈ കോബ്ര ക്രൈറ്റ് പോലെയുള്ള കടിയേറ്റ് കിടക്കുന്ന ആളുടെ പലപ്പോഴും വീക്ക്നെസ് കൊണ്ട് കഴുത്തൊക്കെ ആടിപ്പോവും ഒന്നുകിലും പുറകിലോട്ടോ മുമ്പിലേക്കോ പോവാം അതുകൊണ്ട് ശ്വാസ ഉണ്ടാവാം അല്ലെങ്കിൽ ബാക്കിൽ പോയിട്ട് ഡാമേജ് ഉണ്ട് അപ്പോൾ എടുത്ത് കൊണ്ടുവരുന്നതും കഴുത്ത് പുറകോട്ടോ മുമ്പിലേക്ക് വന്ന് ശ്വാസം അടച്ചില്ലാത്ത രീതിയിൽ എടുത്തു കൊണ്ടുവരണം അത് സഹായിക്കുന്ന ആൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊണ്ടുവന്ന് കടത്തിയ ഉടനെ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണുകളാണ് ചോദ്യവും വാക്കുകൾക്കും മുമ്പ് വരേണ്ട കണ്ണുകളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈറ്റൽ സയൻസ് ഇസി ബ്രീത്തിങ് ഈസ് ഇസി കോൺഷ്യസ് ഈസ് സർക്കുലേറ്റീസ് ദറ്റ് സ്റ്റാറ്റസ് ഓക്കേ ഈസ് ദർ എനി അതർ ഡാമേജസ് ഒബ്വിയസ് ഇപ്പോൾ കണ്ണുകൾ എന്തെങ്കിലും ഇത് കണ്ടെത്തിയാൽ പിന്നെ ചോദ്യങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പ്രസക്തിയില്ല ഒരു ബ്രീത്ത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം അതിനേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോൾ ന്യൂറോ പാരാലിറ്റിക് ആയിട്ടുള്ള ഒരാളിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അയാൾ ബ്രീത്തിങ് ആഡിക്വറ്റ് ഇൻ നമ്പർ ചെസ്റ്റ് റൈസ് ഉണ്ടോയെന്നുള്ളത് നോക്കണം അത് കുറവുണ്ടാവാം ചിലപ്പം ചെസ്റ്റ് റൈസ് ചെയ്യാത്തതിന് പകരം അബ്ഡോമൽ ബ്രീത്തിങ് ഡയഫറം വർക്ക് ചെയ്യുന്നു അബ്ഡോമിൻ പോകുന്നു പക്ഷേ ഇൻഡക്കോസിൽസ് മൂവ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥ അപ്പോൾ ഒന്ന് തട്ടി വിളിക്കുക തട്ടി വിളിക്കുമ്പോൾ ഉണർന്ന് കണ്ണ് തുറക്കുമോ ടോസിസ് നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണ് തുറക്കില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ബോധം ഇല്ലാഞ്ഞിട്ടാണ് പലപ്പോഴും അയാളുടെ കോൺഷ്യസ് ലെവൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അയാൾ ബോധമുണ്ട് പക്ഷേ കണ്ണ് തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റൊരു കാര്യം സംസാരിക്കുമ്പോൾ എത്രമാത്രം ശബ്ദത്തിൽ സംസാരിക്കുന്നു എത്രമാത്രം വ്യക്തതയോട് സംസാരിക്കുന്നു അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ന്യൂറോടോക്സിക് എൻവനമേഷൻ ആണ് എന്നുള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണിത് ഈ അസസ്മെൻറ്റിൽ ഏതിലും ക്ലിനിക്കലി എൻവനമേഷൻ്റെ സയൻസ് ഉണ്ടായാൽ താമസിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പൾസ് വാച്ച് ചെയ്യുന്നു ലോ വോളിയം ത്രീ പൾസ് കാപ്പുലർ റീഫിൽ ടൈം നോക്കുന്നു അത് മോർ ദാൻ ത്രീ സെക്കൻഡ്സ് ആൻഡ് കോൾഡ് പെരിഫറി ഷോക്കിലാണെന്നർത്ഥം ഷോക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം എൻവെനേഷൻ കൊണ്ട് തന്നെ ഉണ്ടാവാം ചിലപ്പം ഫ്ലൂയിഡ് ലോസ് കൊണ്ടുണ്ടാവാം ചിലപ്പോൾ ബ്ലീഡിങ് കൊണ്ടുണ്ടാവാം എന്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ബ്രീത്തിങ്ങിനെ അഡ്രസ്സ് ചെയ്യണം സർക്കുലേഷൻ്റെ അഡ്രസ്സ് ചെയ്യണം പിന്നെ അതിന് ശേഷം ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്നൊരു എമർജൻസി ഇല്ല അവിടെ മാത്രമേ നമ്മുടെ വാക്കുകൾക്കും ചോദ്യങ്ങൾക്കും ഹിസ്റ്ററിക്കും പ്രസക്തിയുള്ളൂ അപ്പോൾ ആളുടെ അത് ചോദിക്കാം മറ്റുള്ളവരോട് ചോദിക്കാം ആ ചോദ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻവനമേഷൻ സാധ്യത ഇപ്പോഴില്ലെങ്കിലും ഇനി വരുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ പാമ്പുകടിക്കന്നെയാണോ സാധ്യത ചിലപ്പോഴെങ്കിലും പാമ്പുകടിയാണെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റെന്തെങ്കിലും അവസ്ഥയും കൂടി ആവാം ചിലപ്പം ഡയബറ്റീസ് കൊണ്ടുള്ള ബോധക്ഷയമായിരിക്കാം തലക്ക് അടിയേട്ട് ബോധം എല്ലാം വന്നിരിക്കുന്നതായിരിക്കാം അപ്പോൾ എല്ലാം പോയിസൺ കഴിച്ചിട്ടുള്ളതാവാം അതിനേക്ക് ചിലപ്പം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വന്നത് ഇയാൾ ബോധമുണ്ടെങ്കിൽ ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ബുദ്ധിമുട്ട് എന്താണ് കടി കടിയേറ്റത് എവിടുന്നാണ് സാഹചര്യം ആ സാഹചര്യവും പ്രാധാന്യമുണ്ട് പാമ്പ് ഏൽക്കാനുള്ള സാഹചര്യം നമുക്ക് പറഞ്ഞാൽ അത് പാമ്പ് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇന്ന പാമ്പിന് കൂടുതൽ സാധ്യതയുണ്ടെന്നൊക്കെ പറയാം അതുപോലെ തന്നെ ലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ലക്ഷണങ്ങളാണ് അപ്പോൾ അവിടെ മാത്രമേ ചോദ്യങ്ങൾക്കും ഹിസ്റ്ററിക്കും പ്രസക്തിയുള്ളൂ എന്നർത്ഥം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എന്തെങ്കിലും എൻബനമേഷൻ ലക്ഷണം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സമയമില്ല ഒട്ടും സമയമില്ല എന്നുള്ളതാണ് കാരണം ന്യൂറോടോക്സിക് എൻവനമേഷൻ്റെ കാര്യം ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ബ്രീത്തിങ് ഇല്ലാതെ ആവും അപ്പോൾ നമുക്ക് അതിനുള്ള ഓരോ നിമിഷവും വലപ്പെട്ടതാണെന്നുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊപ്പമുള്ള ടീമിൻ്റെ അടുത്ത് എന്ത് പറയണം ആൻറ്റി ആൻറ്റിസ്നേക്ക് വനം കലക്കിക്കോളൂ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറയുന്നു മറ്റൊരാളുടെ അടുത്ത് പറയുന്നു ഐ വീ ലൈൻ തുടങ്ങിക്കോളൂ ഇന്നമാതിരി ബ്ലഡ് എടുക്കണം ഇന്ന ടെസ്റ്റിനൊക്കെ എടുക്കണം കൺസ അപ്പം നമ്മൾ ടീം ലീഡറാണ് അപ്പോൾ ബ്രീത്തിങ് ഇല്ലെങ്കിൽ സ്വയമേവ ബാഗൻ മാസ്ക് എടുത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമാൻഡ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റി ആൻറ്റിസ്നേക്ക് വെനം എടുത്ത് കലക്കാൻ പറയുമ്പോൾ സിസ്റ്റർ അടുത്ത് പറയണം നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് നമ്മൾ ആൻറ്റിസ്നേക്ക് വനം നമുക്കറിയാം ഹോഴ്സ് ഉണ്ടാക്കണ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാ മരുന്നുകളും ഹോസിനുള്ള സീറം കൊടുക്കുന്നതിന് നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ കേസിൽ മാത്രം അങ്ങനെയല്ല കാരണം ടെസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ റിയാക്ഷൻ ഉണ്ടാവില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല കാരണം സ്നേക്ക് ബൈറ്റിന് ആൻറ്റിസ്നേക്ക് വനം കൊണ്ടുണ്ടാവുന്ന റിയാക്ഷൻ നമ്മൾ ഐ ജി ഇമീഡിയേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളതല്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സ്കിന്നിൽ കൊടുത്തിട്ടില്ല ഒരു ടെസ്റ്റിന് പ്രസക്തിയില്ല അപ്പം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റ് കൊടുക്കുന്നത് ഒരൊറ്റ വയൽ അതിൻ്റെ സ്നേക്ക് വനം എടുക്കുകയും അതിലേക്ക് നമ്മൾ ടെൻ എം എൽ ഫ്ലൂയിഡ് ഡിസോൾവ് ചെയ്തിട്ട് അത് കലക്കുന്നത് ദസിസ്റ്റ് എടുത്ത് പറഞ്ഞു കൊടുക്കണം ഈ മൂവ്മെൻറ്റാണ് ഈ മൂവ്മെൻറ്റിൽ കലക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കലക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഫ്ലോത്ത് ഉണ്ടാവും മറ്റേ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല കലക്കിയെടുത്തതിനു ശേഷം ടെൻ എം എൽ എടുക്കണം ഈ ടെൻ എം എൽ ഫ്ലൂയിഡ് ഇതെടുത്തിട്ട് ഒരു ഹൺഡ്രഡ് എം എൽ നോർമൽ സൈനീൻ്റെ അകത്തേക്ക് ആ ടെൻ എം എൽ ഇടുന്നു ഡ്രിപ്പ് സെറ്റ് ചെയ്യുന്നു അത് ഒരു മണിക്കൂർ കൊണ്ട് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത് എങ്കിലും ചില അവസരങ്ങളിൽ നമുക്ക് സമയം കിട്ടില്ല കാരണം കോബ്ര ക്രേറ്റ് പോലുള്ള ഒക്കെ അല്ലെങ്കിൽ കോബ്ര ക്രേറ്റ് ബൈറ്റ് ആണെങ്കിൽ ഈ ടെസ്റ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കാനുള്ളതിൻ്റെ സമയം നമുക്ക് കിട്ടില്ല അത് കഴിയുമെന്നും വേഗം നമ്മൾ കൊടുക്കുന്നു ചിലപ്പം പത്തോ ഇരുപതോ മിനിറ്റിൽ ടെസ്റ്റ് ഡോസ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക റിയാക്ഷന് സാധ്യതയുണ്ട് നമ്മൾ മെഡിസിനൊക്കെ നോക്കണോ അഡിനാലിൽ വേണമെങ്കിൽ അത് തയ്യാറാക്കാം കൊടുക്കാൻ അപ്പോൾ മരുന്നുകൾ പരസ്പരം മാറിപ്പോകാതിരിക്കേണ്ട ശ്രദ്ധയുണ്ട് കാരണം ഡയലൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മരുന്നാണ് നമ്മൾ അറിയാതെ പോകുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞപ്പോൾ ഒരു വയൽ ഡിസോൾവ് ചെയ്ത് ഹൺഡ്രഡ് എം എല് കൊടുത്തു തുടങ്ങി അത് കൊടുക്കുമ്പോൾ വാച്ച് ചെയ്തുകൊള്ളാം റിയാക്ഷൻ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏളി എനഫലാക്സിസ് ഉണ്ടാവാം ഒരു അഞ്ചോ പത്തോ ശതമാനം കേസിലാണ് നമ്മൾ ഈ റിയാക്ഷൻ ഓപ്പറേഷനുകൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും ഒരു സ്നേക്ക് ബൈറ്റ് കൊണ്ട് മരണപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനം ഉള്ളപ്പോൾ നമ്മൾ ആൻറ്റിസ്നെയ്ക്ക് വേനം കൊടുക്കാതെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ പത്ത് ശതമാനം റിയാക്ഷനെ പേടിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വിട് പറഞ്ഞു വിടുന്നത് മനസ്സിലാക്കുക നമുക്കത് ചെയ്യാൻ പറ്റും റിയാക്ഷൻ ഉണ്ടായാലും നമുക്കതിനുള്ള ഈ മരുന്നുകൾ ഉണ്ടെങ്കിൽ അതും തടയാൻ പറ്റും നമുക്ക് ഫലപ്രദമായി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സാധാരണഗതിയായാലും ഈ ഫസ്റ്റ് വൺ വയൽ ഹൺഡ്രഡ് എം എൽ നമ്മൾ ടെസ്റ്റ് പോലെ ഐ വി ആയിട്ടാണ് കൊടുക്കുന്നത് സ്കിന്നിലൂടെയല്ല ഐ വി ആയിട്ട് സ്ലോ ആയിട്ട് കൊടുക്കുകയാണ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ കൊടുക്കുമ്പോൾ ആർട്ടിക്കേറിയൽ റാഷസ് ഉണ്ടാവാം ചിലപ്പോൾ ഒരു ഫ്ലഷിങ് ചെറിയ ലോഗ്രേറ്റ് ഫീവർ ഉണ്ടാവാം ചിലപ്പം ഒരു ടോക്സിസ് ഷോക്കിലേക്കോ ടാക്കി കടിയാൽ ലോ വോളിയം പൾസിലേക്ക് പോവാം അബ്ഡോമൽ പെയിൻ ഉണ്ടാവാം ഒന്ന് വാമിറ്റ് ചെയ്യാം ഇതെല്ലാം ഉണ്ടാവാം അങ്ങനെയാണെങ്കിലും നമ്മൾ അത് കൊടുക്കാതിരുന്നൊരു കാര്യമില്ല റിയാക്ഷൻ ആണ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം രണ്ടിലൊരു കാരണം മരണം കൊണ്ട് മരണം സംഭവിക്കാം നമ്മളിപ്പം അനാഫലാസിസ് ആണ് മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മരണം അനാഫലാസിസ് ആണ് എന്തെങ്കിലും പ്രിക്കോഷൻസിലൂടെ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ മരണസാധ്യത കുറവേ ഉള്ളൂ രക്ഷപ്പെടാനുള്ളതാണ് സാധ്യത അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് നിർത്തിവെക്കുകയും ബാക്കിയുള്ള നമ്മൾ ഈ പറഞ്ഞ അഡിനാലിനാണ് പ്രത്യേകിച്ച് നോക്ക ഓർമ്മിക്കേണ്ട കാര്യം അനോഫലാക്സിസോ അല്ലെങ്കിൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ആദ്യത്തെ മരുന്നും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അഡിനാലിനാണ് അല്ലാതെ അഡക്കോട്ട്സോൺ അല്ല ആൻറ്റിസ്റ്റമിനിക് അല്ല എന്ന് ആലോചിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുക്കേണ്ട ഒരു കാര്യം മാത്രം പറയാം അഡിനാലിൻ നമ്മൾ അറിഞ്ഞു വൺ എം എൽ വൺ എം ജി ആണ് മില്ലിഗ്രാം ആണ് എന്ന് അഡ് നാല് വൺ എം എൽ വൺ എം ജി ആണ് അത് സാധാരണഗതിയിൽ പോയിൻ്റ് സീറോ വൺ മില്ലിഗ്രാം പെർ കെ ജി പോയിൻ്റ് സീറോ വൺ മില്ലിഗ്രാം പെർ കെ ജി പത്ത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ പോയിൻ്റ് വൺ ഇരുപത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ പോയിൻ്റ് ടു അത്രയും ഇൻട്രാമസ്കുലറിലാണ് ഡോസ് സബ് അല്ല ആയിട്ട് കൊടുക്കുക അത് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും രണ്ട് തവണ കൂടി നമുക്ക് കൊടുക്കാം ഹൈഡോകോട്ടിസോൺ നേരത്തെ പറഞ്ഞ പോലെ അതും കൊടുക്കാം ഈ അഡിനാലിൻ നമ്മൾ ഇങ്ങനെ കൊടുത്തു ചിലപ്പം അതും ടോളറേറ്റ് ഉണ്ടാവാം ചിലപ്പോൾ ഈ ടെസ്റ്റോസ് കൊടുക്കുന്ന സമയത്താവാം ടെസ്റ്റോസ് കഴിഞ്ഞ് വീണ്ടും ബാക്കിയുള്ള ആൻറ്റിസ്നേക്ക് വേനൽ കൊടുക്കുമ്പോഴാവാം റിയാക്ഷൻ ഉണ്ടാകുന്നു ഒരു കാര്യം ഓർക്കുക അഡിനാലിൻ ഡയല്യൂട്ട് ചെയ്തിട്ടല്ല കൊടുക്കേണ്ടത് ഇൻഡാമസ്കല വിത്തൗട്ട് ഡയല്യൂഷനാണ് ഹൈഡോകോട്ടിസോൺ ടെൻ മില്ലിഗ്രാം പെർ കെ ജി ഒരു ഐബിബോളസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ടെസ്റ്റ് ഡോസായിട്ടുള്ള ഒരു വയൽ മാത്രമായി കൊടുത്തു കഴിഞ്ഞു ഒരു വിയാക്ഷനും ഇല്ലാതെ ആൾ ടോളറേറ്റ് ചെയ്തുവെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണയായി ട്വൻറ്റി ഫൈവ് വയൽസ് വരെ നമ്മൾ ആൻറ്റിസ്നൈക്ക് വനം കൊടുക്കാം എങ്കിലും നമ്മൾ ചെയ്യുന്നത് പത്ത് വയൽ മിക്കവാറും കേസുകളിലൊക്കെ പത്ത് വയൽ മതിയാവും അതിലപ്പുറമുള്ള ഘട്ടം ഘട്ടമായിട്ട് വീണ്ടും ചെയ്യാം പത്ത് വയൽ ഇതുപോലെ തന്നെ ടെൻ എം ഡി സോൾവ് ചെയ്ത് ആ അപ്പോൾ പത്ത് വയൽ വെച്ചാൽ ഒമ്പത് വയൽ ഒരു വയൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ നോർമൽ സലയിലകത്തിട്ടിട്ട് നമ്മൾ ഡ്രിപ്പായിട്ട് കൊടുക്കുകയാണ് അത് അടുത്ത വരുന്ന ഒരു മണിക്കൂറിനകം അത് തീർക്കാം അപ്പം പത്ത് വയൽ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെരിഫറി താലൂക്ക് ലെവലിലുള്ള ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഈ ഒരു റിയാക്ഷനും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ റെസ്പോൺസ് എങ്ങനെയുണ്ട് ഈ ലാബിൻ്റെയൊക്കത്തുള്ള പാരാമീറ്റേഴ്സ് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് നമ്മളിത് വിണ്ടേടും അഞ്ച് വയൽ അഞ്ച് വയൽ വെച്ചിട്ട് ആവർത്തിക്കുന്നുണ്ട് ആവർത്തിക്കാം ആ സാഹചര്യത്തിൽ നമ്മുടെ താലൂക്ക് ലെവലിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലോ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനും ഉള്ള നമുക്ക് സാവകാശം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ടുള്ള ഗുണം ഹൺഡ്രഡ് എം എൽ ഫ്ലൂയിഡ് നമ്മൾ പലപ്പോഴും അഡ്നാലിന് സൊല്യൂഷനാക്കിയിട്ടുണ്ടാക്കി വെക്കേണ്ടി വരില്ല അത്രയും ഉണ്ടാക്കി വന്ന അഡ്ദിനാലിന് വേസ്റ്റ് വേസ്റ്റാവും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അമ്പത് എം എൽ നോർമൽ സലൈൻ വെയ്റ്റ് ഇൻ കെ ജി ഇൻറ്റു പോയിൻ്റ് ത്രീ മില്ലിഗ്രാം ഓഫ് അഡ്നാലിൻ മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ തന്നെ അപ്പോൾ ഇരുപത് കിലോ ഉള്ള ഒരു കുട്ടിക്ക് ഇരുപത് ഇൻറ്റു പോയിൻ്റ് ത്രീ ഏകദേശം ആറ് എം എൽ അഡിനാലിൻ ആറ് എം എൽ ആറ് ആംപികൾ അഡിനാലിൻ അമ്പത് എം എൽ സലൈൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കി വെക്കണം അത് എന്നിട്ട് അഡ്രിനാലിൻ്റെ ഡോസ് പോയിൻ്റ് സീറോ വൺ പോയിൻറ്റ് വൺ ടു പോയിൻ്റ് പോയിൻ്റ് വൺ ടു വൺ മൈക്രോഗ്രാം പെർ കെ ജി പോയിൻ്റ് സീറോ വൺ ടു പോയിൻ്റ് വൺ മൈക്രോഗ്രാം പെർ കെ ജി കൊടുക്കാം പക്ഷെ അത് ബി പി റേസ് ചെയ്യാത്ത വേറെ ഇതാണ് അനാപ്പനാക്സിൽ നമ്മൾ കൊടുക്കുന്നത് പോയിൻറ്റ് വൺ ടു വൺ മൈക്രോഗ്രാം പെർ കെ ആണ് ആ മൈക്രോഗ്രാമിനെ പറ്റിയൊക്കെ മറന്നുകളാണ് അത് നമ്മൾ കൊടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ മെഷേർഡ് വോൾ ഇൻ ഡ്രിപ് സെറ്റിലാണെങ്കിൽ ഒരു ഡ്രോപ്പ് സ്മോൾ ഡ്രോപ്പ് പറഞ്ഞല്ലോ ഒരു ഡ്രോപ്പ് ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചാൽ ഈ പറഞ്ഞ ഏറ്റവും താഴത്തെ ഡോസായി പത്ത് ഡ്രോപ്പ് ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ഡോസായി നമ്മൾ നമ്മളത്രയും ഓർമ്മിക്കേണ്ടു ഈ കണക്കൊക്കെ മറന്നു മറന്നുകളാണ് അപ്പോൾ ഈ പറഞ്ഞ അഡിനാലിൻ സൊല്യൂഷൻ്റെ അകത്ത് മൈഷേർഡ് വോളിൻ ഡിപ്പ് സ്മോൾ ഡ്രോപ്പ് ഒരെണ്ണമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും ചെറുതും നമ്മൾ ഏകദേശം കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പത്ത് തുള്ളി ഒരു മിനിറ്റിൽ നിന്നുള്ള ഡോസിലേ നമ്മൾ അഡിനാളിന് കൊടുക്കാം പരമാവധിയായിട്ട് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്തിട്ട് ഈ എസ് കീം മുഴുവനും നമുക്ക് കൊടുക്കാൻ പറ്റും പല കേസുകളിലും ഇത്രയും അഡിനാളിനും ൈഡോകോട്ടിസോണും ബാക്കുകളൊക്കെ കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത എത്രയോ കേസുകൾ ഇവിടെ ഉണ്ട് ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്തിരി ആത്മവിശ്വാസവും ആളുകളുടെ ഒരു പ്രതിബദ്ധതയുണ്ടായ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കാര്യം സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് ഈ അടിഞ്ഞാലിനും ഈ ഒക്കെ നേരത്തെ കൊടുത്തു വെച്ചുകൂടെ എ സി കൊടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ വരില്ലല്ലോ അങ്ങനെയല്ല ഇങ്ങനെ ഒരു പ്രോഫലാറ്റിക് ആൻറ്റിസ്റ്റമിനിക് സ്റ്റിറോയിഡ് അഡിനാലിനൊന്നും കൊടുക്കുന്നതിന് നമ്മൾ ലോകാരോഗ്യ സംഘടനയിലുള്ള ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ഈ മരുന്ന് ഏകദേശം നമുക്ക് ഫലപ്രദമായി കൊടുത്ത് കഴിഞ്ഞ ഘട്ടത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെയും ന്യൂറോ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മളിപ്പോൾ വരുന്നത് പരാലിസിസ് നന്നായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഈ ആൻറ്റിസെനിക് വനം കൊടുത്ത് തീർന്നിട്ട് മാറുന്നതാണോ അല്ല അവിടെ നമ്മൾ അതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വീക്ക്നെസ്സും റെസ്പിറേഷൻ പോരായ്മയിലെടുത്ത് ബാഗ് ആൻഡ് മാസ്ക് വെച്ച് ബ്രീത്തിങ് കൊടുക്കണം അവിടെ നമുക്ക് ഇന്യോസ്റ്റിക് കൊടുക്കാൻ പറ്റും നിയോസ്റ്റിമിക് മിൻ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ബൈറ്റിൽ അതിൻ്റെ ഡോസ് പോയിൻ്റ് സീറോ ഫോർ മില്ലിഗ്രാം പെർ കെ ജി അവൈലബിൾ പോയിൻ്റ് ഫൈവ് മില്ലിഗ്രാം ആണെന്ന് അറിയാമല്ലോ അത് ഐ എം ആണ് സാധാരണ കൊടുക്കുക ഐ വി ആണെങ്കിലും കൊടുക്കാം തെറ്റില്ല അപ്പോൾ അത് പിന്നീട് ന്യൂറോടോക്സിക് കേസിൻ്റെ അകത്ത് ആവർത്തിക്കാം ടു ത്രീ അവേഴ്സിൻ്റെ അകത്ത് ആവർത്തിക്കാം അത് ഒരു ഒന്നുകൂടി പകുതി ഡോസ് ആക്കാം പോയിൻറ്റ് സീറോ ടു മില്ലിഗ്രാം പെർ കെ ജി മതി ഇനി ഞാൻ കുഞ്ഞുങ്ങളുടെ ഡോസാണ് പറഞ്ഞത് അഡൽട്ടിലാണ് ഈ ഒരു കാര്യം വരുന്നതെങ്കിൽ നമ്മൾ നോട്ട് ഫോറിൻ്റെ നേരത്തെ പറഞ്ഞതിന് പകുതി ഡോസാണ് പോയിൻറ്റ് നോട്ട് ടു മില്ലിഗ്രാം പെർ കെ ജി ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ നിയോസ്റ്റിപ്പിൻ കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ പൾസ് റേറ്റ് ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ അതിന് അട്രോപ്പിൻ ഒപ്പം കൊടുക്കുന്നത് നല്ലതായിരിക്കും അട്രോപ്പിൻ്റെ ഡോസ് പോയിൻ്റ് സീറോ ടു മില്ലിഗ്രാം പെർ കെ ജി ആണ് അട്രോപ്പിൻ കൊടുക്കുന്നത് അത് ഐ ബി കൊടുക്കാം ഇപ്പം നിയോസ്റ്റിഗ്മിൻ ഐ എം ആണ് കൊടുക്കുക ഐ ബിയും കൊടുക്കുക അട്രോപ്പിൻ ഐ വി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പിന്നീടും ആവർത്തിക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ് ശതമാനവും രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗി കാലിൽ വലിയൊരു കെട്ട് മുറുക്കി കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ടൂർണിക്കെ അപ്പം നമ്മൾ കൂടുതൽ ആവും വന്ന ഉടനെ തന്നെ ആ ടൂർണിക്ക അഴിച്ചു മാറ്റും കാരണം ടൂർണിക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് രക്തവോട്ടവഴുക്കം നിർത്തി ഗാംഗ്രീനിലേക്ക് പോകും പൾസ് ഉണ്ടാവില്ല നീലച്ച് കിടക്കുന്നുണ്ടാവും കാലേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടൂർണിക്ക ഒരൊറ്റ അഴിക്കാൻ അഴിക്കും ഒരിക്കലും അത് അഴിക്കരുതെന്ന് ഓർമ്മിക്കുക നമ്മൾ ആൻറ്റിസ്നെയ്ക്ക് വെനം കൊടുക്കുന്നതിന് മുമ്പ് ഇത് അഴിച്ചാൽ അവിടെ കെട്ടിക്കിടക്കുന്ന ആൻറ്റിസ്നൈക്ക് വെനം മുഴുവനും ഒരു ഗഷായിട്ട് ബോഡിയിലേക്ക് വരികയാണ് റെസ്പിറേറ്ററി അറസ്റ്റ് കോംപ്ലിക്കേഷൻ കാർഡിയക് അറസ്റ്റ് ഡെത്ത് ഇമ്മിനൻ്റ് ആയിട്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആൻറ്റിസ്നൈക്ക് വെനം എല്ലാം തുടങ്ങി അത് തിരി അങ്ങോട്ട് പോയതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടൂണിക്ക് അഴിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക ഇനി ഒന്ന് രണ്ട് സംശയങ്ങൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണോ സ്നേക്ക് ബൈറ്റിന് സ്നേക്ക് ബൈറ്റിൻ്റെ ലാസറേഷനോ അല്ലെങ്കിൽ വലിയ ഗാംഗ്രീൻ നെക്രോസിസ് ഒക്കെയുള്ള കേസിൻ്റെ അകത്താണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വേണം മറ്റുള്ള കേസുകളിലും പലപ്പോഴും പാമ്പുകളുടെ വായിൽ അനാരോബിക് ഓർഗാനിസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻറ്റിബയോട്ടിക് ക്രിസ്റ്റലൈൻ പെൻസിലിൻ കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ക്രിസ്റ്റലൈൻ പെൻസിലിൻ കൊടുക്കേണ്ടത് എപ്പോഴും ആദ്യമല്ല ഈ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം പിന്നീട് മതി ധൃതിയില്ല അതുപോലെ തന്നെ നമ്മൾ ഓർമ്മിക്കുക ടെറ്റനസ്റ്റോക്സോയിഡ് വാക്സിനും ഇത് രണ്ടും നമ്മൾ കൊടുത്തിരിക്കണം അപ്പം ഇത്രയും നേരം പറഞ്ഞത് കൊണ്ട് എന്താ മനസ്സിലായത് നമ്മൾ താലൂക്ക് തലത്തിൽ ഒരു ഒരു പാമ്പുകടിയേറ്റ് വരുന്ന ഒരാളിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ എത്ര നേരം പറഞ്ഞത് പത്ത് വയൽ നമ്മൾ കൊടുത്തു തീർത്തു ഇനിയും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും പക്ഷേ അത് നമുക്ക് മറ്റൊരു വലിയ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സമയം കിട്ടി ഇനി കോംപ്ലിക്കേഷൻ ഉണ്ടാവാം ബാക്കിയുള്ള ഫോളോ അപ്പ് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അവസ്ഥകൾ നമ്മൾ അവിടെ എത്തിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിരിക്കുന്നു ഇനിയുള്ള കാര്യം പറഞ്ഞേക്കുന്ന മെഡിക്കൽ കോളേജിലോ വലിയ ആശുപത്രിയിലേക്ക് വിളിച്ചറിയിച്ചുകൊണ്ട് കേസ് വിടാം ഏകദേശം നാലോ ആറോ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഇനി ഡോസ് വേണോ കോംപ്ലിക്കേഷൻ വന്നു അതിൻ്റെ ചികിത്സ വേണോന്നൊക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക അവിടെ വിളിച്ചറിയിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ അടിസ്ഥാന ലെവൽ വേണ്ടിയിട്ട് നമ്മൾ ചില രക്ത പരിശോധനകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് ലാബല് ചെയ്ത് ഒപ്പം കൊടുത്തയക്കണം വിവരങ്ങൾ എഴുതാൻ വേണ്ടി ഡിസ്ചാർജ് കാർഡ് എഴുതി പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും കാത്തിരിക്കുക ശ്രദ്ധ അത് അനാവശ്യമായിട്ടുള്ള താമസമാണ് കഴിയുന്നതും ആ ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വിവരം പറയുക എഴുതാനുള്ള വിവര വിവരങ്ങൾ നമ്മൾ പിന്നീട് കൊടുത്തയക്കാം അപ്പോൾ ഒരു താമസമില്ലാതെ മറ്റടുത്തേക്ക് കൊണ്ട് പോകാനുള്ള സംവിധാനം ചെയ്യുക ഇത്രയുമാണ് നമ്മൾ താലൂക്ക് തലത്തിലുള്ള മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി എല്ലാവരും ഈ ഒരു കാര്യം അനുവർത്തിക്കും അതിനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ എളിയ പ്രവൃത്തി കൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടുള്ള നമ്മുടെ കടമ നിർവഹിക്കാം